ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ സ്കിന്നോട് കൂടിയുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് കപ്പ് പാൽ ഇതുപോലെ ഒരു ബൗളിൽ ബൗളിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ നീര് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ അത് റെഡിയായി കിട്ടിക്കോളും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ് അതിനെ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മളുടെ ചേരുവകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കി വെക്കണം ഞാനിവിടെ ഇതൊരു നാല് മണിക്കൂർ വെച്ചിട്ടുണ്ട് നാലു തുടങ്ങി ആറു മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഈ നമ്മൾ ചിക്കനൊക്കെ ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയി കിട്ടും ഈ ബട്ടർ മിൽക്കിൻ്റെ ടേസ്റ്റൊന്നും ഇതിന് വരില്ല അപ്പം നല്ല അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിത് നാല് മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് ഇതിൻ്റെ ആ ബട്ടർ മിൽക്കിൽ നിന്ന് ഇതെടുത്ത് നല്ല പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ബട്ടർ മിൽക്കൊക്കെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ് ഇനി ഇത് നമുക്കിതിൻ്റെ അകത്ത് പൗഡറുകളൊക്കെ അതായത് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ബാക്കി വന്ന ബട്ടർ മിൽക്കൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിന് നമുക്ക് ആവശ്യമില്ല ഇനി അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ തന്നെ എടുക്കണം കാര്യം നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റണം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി അത് എടുത്തിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇടാം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പകുതി അളവിൽ സവാള ഒരു മീഡിയം പീസ് മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തത് ഇതെല്ലാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടെന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ആ അരച്ചെടുത്തതും കൂടെ ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും രണ്ട് മുട്ടയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഞാൻ കോൺഫ്ലോറും മൈദയും ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ മിസ്സായി അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നന്ന് ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൗഡർ മിക്സ് തയ്യാറാക്കണം അതിനായി രണ്ട് കപ്പ് മൈദ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുക്കണം കാര്യം നമുക്ക് ഈ ചിക്കനൊക്കെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഒരു കപ്പ് കോൺഫ്ലോറും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ പിന്നെ ഈ പൊടികൾക്ക് ആവശ്യമായിട്ട് ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എല്ലാം മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിൽ എടുത്തതിന് ശേഷം ഒരു വലിയൊരു ബൗളിൽ നമുക്ക് വെള്ളം എടുത്ത് വെക്കാം നോർമൽ വാട്ടർ മതി എന്നിട്ട് ഇതെല്ലാ സാധനങ്ങളും നമുക്ക് അടുപ്പിച്ച് വെച്ചതിന് ശേഷം ചിക്കൻ നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ആദ്യം പൊടിയിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കണം അതായത് പൊടി ആദ്യം അതിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് ആ പൊടിയോട് കൂടി തന്നെ നമ്മൾ കൈ കൊണ്ട് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പൊടികളായതിനു ശേഷം പതുക്കെ ഒന്ന് ഇതുപോലെ കൊട്ടി കളഞ്ഞിട്ട് അത് ഈ വെള്ളത്തിൽ നമ്മൾ ബൗളിൽ വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതെടുക്കാം ഇപ്പോൾ നമ്മൾ പൊടിയിൽ മിക്സ് ചെയ്യുന്ന കൈ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ആ നനവ് അതിൽ തട്ടില്ല എന്നിട്ട് ഇതുപോലെ വീണ്ടും പൊടികൾ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ ആ പൊടിയെല്ലാം അതിൻ്റെ അകത്തേക്ക് ചേർന്ന് പിടിച്ചിട്ട് അപ്പം നമുക്ക് അതിൻ്റക ക്രിസ്പി ആയിട്ടുള്ള ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മാക്സിമം നമ്മളിത് പ്രെസ് ചെയ്തിട്ട് പൊടികൾ മാക്സിമം അതിലാക്കിയിട്ട് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് ആ പൊടിയിലുള്ള നനഞ്ഞ കട്ടകളൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയാൽ നല്ലതായിരിക്കും ഇനി നമ്മൾ പൊരി ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള പീസസ് മാത്രം ചെയ്ത് ചെയ്തെടുക്കുക ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ പീസസ് ഞാൻ ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ തന്നെ ഇതേപോലെ പൊടിയിൽ മുക്കി വെക്കരുത് അപ്പം അതിൻ്റെ അകത്തുള്ള കോട്ടിംഗൊക്കെ തണുത്തു പോവും അപ്പോൾ അത്രയും ക്രിസ്പി ആയിട്ട് നമുക്ക് വരില്ല ഇതൊക്കെ തിരിച്ചും മറിച്ചു വിട്ട് ഞാൻ എന്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കറിയാം കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ അതായത് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ